ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അകപ്പെട്ട മലയാളി യുവാവിന് ഒടുവിൽ മോചനം തിരുവനന്തപുരം സ്വദേശി ജിഷ്ണുവാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരിച്ചത് ഹാക്കർമാരുടെ ഇടപെടൽ കാരണം ഏകദേശം അഞ്ചു വർഷത്തോളമായി ബാങ്ക് ഇടപാടുകളിൽ ക്രമക്കേട് സംഭവിച്ചതിന് സൗദിയിലെ ജുബൈൽ അൽബാഹൈ എന്നിവിടങ്ങളിലായിരുന്നു ജിഷ്ണുവിനെതിരെ കേസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം രണ്ട് വർഷത്തിനു ശേഷം ജിഷ്ണു നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുമ്പോഴാണ് മറ്റാരോ തന്റെ ബാങ്ക് അക്കൗണ്ട് വഴി പല ക്യാഷ് ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട് എന്നറിയുന്നത് സാധാരണ ഹോട്ടൽ ജീവനക്കാരനായിരുന്ന ജിഷ്ണുവിന്റെ അക്കൌണ്ടിലൂടെ പരിധിയിൽ കവിഞ്ഞ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട സൗദി നിയമകാരിക വകുപ്പ് അധികൃതർ ജിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കായിരുന്നു ജുബൈലിലും അൽ ബാഹയിലുമായിരുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത് ജുബൈലിലെ കേസ് അവിടുത്തെ മലയാളി സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കബ് ഇടപെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ജിഷ്ണുവിനെ നീതി ലഭിച്ചു അതിനുശേഷം രണ്ടാമത്തെ കേസിന് വേണ്ടി അൽബാഹയിലേക്ക് കൊണ്ടുവരികയും കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ സയ്യിദ് അലി അരീക്കര സഹായം നൽകുകയും ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം ജിഷ്ണു കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു സാമൂഹ്യ പ്രവർത്തകനായ യൂസുഫ് അലി അൽ ഫൈസൽ അൽബാഹ കെ എം സി സി കമ്മിറ്റി പ്രതിനിധികൾ എല്ലാവരും ഈ വിഷയത്തിൽ സയ്യിദ് അലി അരീക്കരയോടൊപ്പം ജിഷ്ണുവിനെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു